ആചാരങ്ങൾ എന്ന തെറ്റിദ്ധരിച്ച് ഭക്തർ സമർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങൾ മാളികപ്പുറത്ത് വൻ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്നു. മാളികപ്പുറത്തെ അനാചാരങ്ങൾ അവസാനിപ്പിക്കണമെന്ന ദേവസ്വം ബോർഡിന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന ഇനിയും ഫലം കണ്ടിട്ടില്ല. മാളികപ്പുറത്തമ്മയെ ദർശിക്കുന്നതോടെയാണ് ശബരിമല ദർശനം പൂർണ്ണമാകുന്നതെന്നാണ് വിശ്വാസം. ശബരിമല സോപാനത്തിന്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന മാളികപ്പുറം ക്ഷേത്രം ഇന്ന് ഇല്ലാത്ത ആചാരങ്ങളുടെ ആരാധനാ സ്ഥലമായി മാറിയിരിക്കുന്നു. മാളികപ്പുറത്തമ്മയ്ക്കുള്ള ഉടയാട സമർപ്പണം എന്ന പേരിൽ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തിരുമുറ്റത്തും അയ്യപ്പ ഭക്തർ വസ്ത്രം വാരി വിതറുന്നതാണ് പ്രധാന തലവേദന. സന്താനലബ്ധിക്ക് വേണ്ടിയുള്ള തൊട്ടിൽ സമർപ്പണം, മാളികപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും മഞ്ഞൾപ്പൊടി അഭിഷേകം, കാണിക്കവഞ്ചിയിൽ ഭസ്മാഭിഷേകം എന്നിവയെല്ലാം അധികൃതർക്ക് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. ഉച്ചയ്ക്കും രാത്രിയും നടയടച്ച ശേഷം ഇവയെല്ലാം വൃത്തിയാക്കുന്നത് നിരവധി ദിവസവേദനക്കാരാണ്. ഇത്തരം പൂജാദ്രവ്യങ്ങളുടെ സമർപ്പണം ആചാരപ്രകാരമല്ലെന്നും ഭക്തർ ഇവ ഉപേക്ഷിക്കണമെന്നും മാളികപ്പുറം മേൽശാന്തി പുതുമന മനു നമ്പൂതിരി അഭ്യർത്ഥിച്ചു. ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ വലിച്ചെറിയുക, മഞ്ഞൾപ്പൊടി, ഭസ്മം, പണിനീര് ഇതൊക്കെ പരിസരങ്ങൾ വിതറുക, കർപ്പൂരാഴി കൊണ്ട് പ്രദർശനം വെക്കുക, ഇതൊന്നും ആചാരപ്രകാരമുള്ള ആചാരങ്ങളല്ല. ഭക്തജനങ്ങൾ നടത്തുന്ന യഥേഷ്ടമായിട്ടുള്ള ചേഷ്ടകളാണ്. അവ പ്രകൃതിവിരുദ്ധവുമാണ്, അവ ദേവന ഹിതകരവുമായ കാര്യങ്ങളല്ല. പ്ലാസ്റ്റിക് കവറുകളിലും മറ്റും മാളികപ്പുറത്ത് ഉപേക്ഷിക്കുന്ന പൂജാദ്രവ്യങ്ങൾ സന്നിധാനത്ത് സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ വലുതാണ്. വിശ്വാസങ്ങളുടെ പേരിലുള്ള അനാചാര കേന്ദ്രമായി മാളികപ്പുറം മാറുകയാണ്. ഇതുമൂലം പ്രതിദിനം ലോഡ് കണക്കിന് മാലിന്യമാണ് മാളികപ്പുറത്ത് വന്നടിയുന്നത്. മാളികപ്പുറത്ത് നിന്നും ക്യാമറമാൻ നിതിൻ നന്ദിയോടിനൊപ്പം ബിജു ഗോപിനാഥ്, ന്യൂസ് 18.